ആഴ്ചകൾ കഴിഞ്ഞ 60 വയസ്സെന്ന പ്രായപരിധിയുടെ കടമ്പയിൽ തട്ടി നാട്ടിലേക്ക് തിരിക്കുകയാണ് റിയാദ് മലയാളികൾ ആശാൻ എന്ന സ്നേഹപൂർവ്വം വിളിക്കുന്ന സിദ്ധാർത്ഥൻ. സൗദി അറേബ്യയിലേക്ക് പ്രവാസം ആരംഭിച്ച 80കളുടെ തുടക്കത്തിലാണ് സിദ്ധാർത്ഥൻ ആശാൻ റിയാദിലെത്തിയത്. വയസ്സ് 60 പിന്നിടുകയും ഇഖാമ പുതുക്കാൻ കമ്പനി ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തതോടെ നാട്ടിലേക്ക് പോകാൻ സ്വമേധയാ തീരുമാനമെടുത്തു. ജോലിയോടൊപ്പം കലാപ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകൻ എന്നീ നിലയിൽ സജീവമായി. ഇതിൽ മധുരവും കയ്പും നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ. സംബന്ധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു ഈ നിദാഖാത്ത്. ആ നിദാഖാത്ത് വിഷയത്തിൽ എനിക്ക് ഫ്രീ ടൈം എപ്പോൾ കിട്ടിയോ ആ സമയത്ത് ഞാൻ പൊതുസമൂഹത്തിന് വേണ്ടി, ഭാരതത്തിലെ ആകമാനമുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാർക്ക് വേണ്ടി എംബസിയിൽ പോയിരുന്ന് രാവിലെ മുതൽ വൈകുന്നത് വരെ ഞാനവിടെ അവരുടെ പേര് രജിസ്ട്രേഷന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. ഞാൻ 82 നാട്ടിൽ നിന്ന് വരുമ്പോൾ പാകിസ്ഥാനികളായ ആൾക്കാരെ എനിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിവിടെ വരികയാണ്. പക്ഷേ ഇവിടെ വന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് ചിലരിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാനൊക്കെ ഞാൻ. ഗ്രൂപ്പുകളും അനൈക്യവും നടമാടുന്ന റിയാദിലെ കോൺഗ്രസ് പ്രവാസി സംഘടനകളുടെ പോക്കിൽ ആശാന് ദുഃഖമുണ്ട്. തീർച്ചയായും ദുഃഖമുണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങളൊക്കെ നാട്ടിലിവിടെയൊക്കെ 10 ആണ്ടുകളായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാണ്. ഒരു സ്ഥാനമോ ഒന്നും പ്രതീക്ഷിച്ചില്ല. ശിഷ്ടകാലം ഭാര്യയും 2 മക്കളോടുമൊപ്പം ചെലവഴിക്കും. എന്നാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കില്ല. പുതിയ ചെറുപ്പക്കാരായ പ്രവാസികളോട് ആശാന് ഒരു ഉപദേശമേ ഉള്ളൂ. ജനനീ ജന്മഭൂമി എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് തുല്യമാണ് ജനിച്ച ഭൂമി. അതിനെ ഒറ്റിക്കൊടുക്കുന്നവരാരായാലും അവർ ദേശീയത മറക്കുന്നു, ഭാരതത്തെ മറക്കുന്നു, നമ്മളെ ജനങ്ങളെ മറക്കുന്നു. നരേന്ദ്രൻ ചെറുകാട്, അമൃത ന്യൂസ്, റിയാദ്.